ഒരിക്കൽ തമിഴ് സിനിമാ സംവിധായകനും ദളപതി വിജയുടെ പിതാവുമായ എസ് എ ചന്ദ്രശേഖർ അസിസ്റ്റന്റ് ഡയറക്ടറായി ഒരു പയ്യനെ വിളിക്കുന്നു. എന്നാൽ അഭിനയത്തിൽ മാത്രം താല്പര്യമുണ്ടായിരുന്ന ആ പയ്യൻ തുടക്കത്തിൽ മടങ്ങി പോവാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ തന്റെ കൂട്ടുകാരുടെ പ്രചോദനം മൂലം കുറച്ചുനാൾ അസിസ്റ്റന്റ് ഡയറക്ടറായി നിൽക്കാമെന്നും കരുതുന്നു. പിന്നീട് ചന്ദ്രശേഖരന്റെ സംവിധാന പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് പവിത്രൻ എന്ന മറ്റൊരു സംവിധായകന്റെ അസിസ്റ്റന്റായി കയറി. മെല്ലെ മെല്ലെ ആ യുവാവിന്റെ അഭിനയത്തോടുള്ള അഭിനിവേശം നിലച്ചു. അങ്ങനെ അവൻ സംവിധായകന്റെ കുപ്പായം എടുത്തണിഞ്ഞു. 1993 അർജുൻ സർജയെ നായകനാക്കി അന്നുവരെ എടുത്തതിൽ ഏറ്റവും ചിലവേറിയ ചിത്രം ജെന്റിൽമാനിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയും ആ ചിത്രം ഹിറ്റാവുകയും ചെയ്യുന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു അദ്ദേഹം. യെസ്, ദ വൺ ആൻഡ് ഒൺലി ശങ്കർ ഷൺമുഖം എന്ന ദ ഗ്രേറ്റ് ഡയറക്ടർ എസ് ശങ്കർ സാർ. തന്റെ ആദ്യ ചിത്രമായ ജെന്റിൽമാനിൽ നായകനായി ശരത് കുമാറിനെയായിരുന്നു അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത്. എന്നാൽ ശരത് കുമാറിന്റെ ഡേറ്റ് കിട്ടാതെയായപ്പോൾ കമൽഹാസനെ അപ്രോച്ച് ചെയ്തു. എന്നാൽ അദ്ദേഹം അതിന് തൊട്ടു മുമ്പ് ചെയ്ത കഥാപാത്രവും ഒരു ബ്രാഹ്മണന്റെ വേഷമായതിനാൽ അതിൽ നിന്നും ഒഴിയുകയായിരുന്നു. അങ്ങനെയാണ് അർജുന വെച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്. വിദ്യാഭ്യാസ കച്ചവടത്തെക്കുറിച്ച് സംസാരിച്ച ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. ശേഷം അതുവരെ ഡാൻസ് കൊറിയോഗ്രാഫി മാത്രം ചെയ്തിരുന്ന പ്രഭുദേവയെ നായകനാക്കി കാതലൻ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. ഈ ചിത്രവും വൻ വിജയം നേടുന്നു. അങ്ങനെ അടുത്തിടുത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങളും വിജയിച്ചതോടെ പ്രേക്ഷകർക്ക് ശങ്കർ എന്ന സംവിധായകനോടുള്ള പ്രതീക്ഷ വർദ്ധിച്ചു. പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടാത്ത വണ്ണം എന്നോണം 1996 കമലഹാസനെ നായകനാക്കി ഇന്ത്യൻ എന്ന ചിത്രം സംവിധാനം ചെയ്തു. ഇത് തിയേറ്ററിൽ വൻ വിജയം നേടുക മാത്രമല്ല, 3 നാഷണൽ അവാർഡും 2 തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും 2 ഫിലിംഫെയർ അവാർഡും കരസ്ഥമാക്കി. കൂടാതെ അതുവരെ മുന്നിട്ട് നിന്നിരുന്ന രജനീകാന്തിന്റെ ഭാഷ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡും കടത്തിവെട്ടി. 1998, അതായത് കൃത്യമായി പറഞ്ഞാൽ 25 വർഷം മുൻപ്, ഏകദേശം 20 കോടി രൂപ ചെലവിൽ അന്ന് കാലത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ജീൻസ് എന്ന സിനിമ റിലീസ് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് കൈ നിറയെ വിജയ ചിത്രങ്ങളുടെ കാലമായിരുന്നു. 1999 സംവിധാനത്തിൽ നിന്ന് മാറി ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. വിജയുടെയും രജനീകാന്തിൻ്റെയും ഡേറ്റ് ലഭിക്കാതെ ഒടുവിൽ തൻ്റെ ആദ്യ ചിത്രത്തിലെ നായകനായ അർജുനെ തന്നെ കാസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ ചിത്രവും പ്രതീക്ഷിച്ചതുപോലെ വിജയം നേടി. പിന്നീട് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുഴുവൻ പുതുവങ്ങളെയും വെച്ച് ബോയ്സ്. വിക്രം നായകനായി ഇന്നും സിനിമാ പ്രേമികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ അന്യൻ, ശിവാജി, യന്ദിരൻ, നൻബൻ, ഐ, അവസാനം 95% ഗ്രാഫിക്സ് ഉപയോഗിച്ച് പുറത്തിറങ്ങിയ യന്ദിരൻ 2.0 തുടങ്ങി ഇന്ത്യൻ 2 വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ കൂട്ടത്തിൽ അന്യനും നൻബനും ഒഴിച്ചാൽ ബാക്കി എല്ലാ ചിത്രത്തിൻ്റെയും മ്യൂസിക് AR റഹ്മാനാണ്. ആ കോംബോ സിനിമാ പ്രേമികൾ എന്നേ ഏറ്റെടുത്തു കഴിഞ്ഞു. നായകനെ നോക്കാതെ സംവിധായകനെ നോക്കി സിനിമ കാണാൻ പ്രേരിപ്പിച്ച സംവിധായകരിൽ അദ്ദേഹവും ഒരാളാണ്. സൗത്ത് ഇന്ത്യൻ സിനിമ ഗ്രാഫിക്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുൻപേ അദ്ദേഹം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഒടുവിലിതാ ഏറ്റവും പുതിയതായി റിലീസിനൊരുങ്ങി നിൽക്കുന്ന ഇന്ത്യൻ 2-നായി ഇന്ത്യ ഒട്ടാകെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോ സിനിമാ പ്രേമികളും കാത്തിരിക്കുകയാണ് അങ്ങിൽ നിന്നൊരു വിസ്മയത്തിനായി കൂടി.